ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ അതിൻ്റെ പ്രധാന ഇമ്പാക്റ്റായി രാജ്യം ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? കോൺഗ്രസും CPM തമ്മിൽ ത്രിപുരയിലുണ്ടാക്കിയ സഖ്യം ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. അതാണല്ലോ ത്രിപുര റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അത് കോൺഗ്രസും CPM തമ്മിൽ കാലങ്ങളായി തുടരുന്ന രാഷ്ട്രീയ വൈരം മാറ്റിവെച്ചുകൊണ്ട് ത്രിപുരയിൽ കൈകോർത്തിട്ടും ഫലം കണ്ടില്ല. അതുകൊണ്ട് അതൊരു പഴയ പരീക്ഷണമാണ് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് പൊതുവേ കളം പിടിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ത്രിപുരയിൽ കോൺഗ്രസ് CPM സഖ്യത്തിന് സംഭവിച്ചത് എന്താണ് എന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടല്ലെങ്കിലും പ്രാഥമികമായെങ്കിലും ഈ റിസൾട്ട് വന്നതിൻ്റെ രണ്ടാം ദിവസം എങ്കിലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസും CPM തമ്മിൽ അവിടെ കൈകോർത്തതിന് കോൺഗ്രസ് കുറഞ്ഞ പ്രാധാന്യം നൽകുകയും രാഷ്ട്രീയമായി അതിന് വേണ്ടത്ര ഗൗരവം നൽകാതിരിക്കുകയും CPM അതിനെ ഇന്ത്യ എന്ന സങ്കല്പത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമായി കണക്കാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രസക്തവും പ്രധാനവുമായ ഒരു കാര്യം. അതായത് കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഒരു ദേശീയ നേതാവിനെയും ഈ നിർണായക ഇലക്ഷൻ്റെ നിർണായക സഖ്യത്തിൻ്റെ ക്യാമ്പയിന് വേണ്ടി ത്രിപുരയിലെത്തിക്കാൻ തോന്നിയില്ല. സീതാറാം യെച്ചൂരി അടക്കമുള്ള CPM ദേശീയ നേതാക്കളെല്ലാം തന്നെ, ബഹുഭൂരിപക്ഷ നേതാക്കളും ത്രിപുരയിൽ ക്യാമ്പയിനെത്തി. കേരളത്തിൽ നിന്ന് ഒന്നാന്തരമായി ഹിന്ദിയിൽ പ്രസംഗിക്കുന്ന ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം ത്രിപുരയിൽ പ്രചാരണത്തിനിറങ്ങി. അതായത് CPM ഒരു കൈ നീട്ടി കോൺഗ്രസിനെ കൈപിടിക്കാൻ, കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ സംഘടനാപരമോ നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടല്ല എന്ന് രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും മനസ്സിലാവും. എന്തിനാണ് കോൺഗ്രസിന് നേരെ CPM ഒരുപാട് ആലോചിച്ച് ഒരുപാട് പഴികേട്ട് വീണ്ടും വീണ്ടും ചുഴിഞ്ഞ് ചിന്തിച്ച് കൈനീട്ടിയത്? ത്രിപുരയിൽ കാലങ്ങളായി CPM ഭരിച്ചിരുന്ന ഇടതുപക്ഷം ഭരിച്ചിരുന്ന ത്രിപുരയിൽ 2018 സംഘപരിവാർ BJP ഭരണം പിടിച്ചത് തിരിച്ച് CPM ഭരണം പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ, ഭരണത്തോടുള്ള അർത്ഥം കൊണ്ടാണോ? അതിനുമപ്പുറം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുമെന്ന് ഉറപ്പാകുന്ന ആ ഒരു സഖ്യത്തിലേക്ക് CPM പോയത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തോടുള്ള ഇടതുപക്ഷത്തിൻ്റെ വിഖ്യാതമായ പ്രഖ്യാപിതമായ പ്രതിബദ്ധത കൊണ്ടാണ്. അതാണ് ഒന്ന് പറയേണ്ടത്. അതിലേക്ക് നമുക്ക് കൃത്യമായി ചില ഉദാഹരണങ്ങൾ, നമ്മുടെ കൺമുന്നിൽ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കാലങ്ങളായി കേരളത്തിൽ കാസർഗോഡും പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തും UDF ജയിച്ചു വരുന്നത്? എങ്ങനെയാണ് കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കൽ ശ്രമങ്ങളെ ഇടതുപക്ഷം ചെറുത്തു തോൽപ്പിക്കുന്നത്? മറ്റെല്ലാ ഈഗോയും രാഷ്ട്രീയമായ മറ്റെല്ലാ തരത്തിലുള്ള ഈഗോയും മാറ്റിവെച്ചുകൊണ്ട് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM മുൻകൈയെടുത്ത് സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകാതെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ. അത് വോട്ട് വിൽപ്പനയല്ല, കൃത്യമായ സംഘപരിവാർ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിബദ്ധതയാണ്. നമുക്കറിയാമല്ലോ ഈ ത്രിപുര മേഘാലയ നാഗാലാൻഡ് റിസൾട്ട് വന്ന അതേ ദിവസമാണ് ബംഗാളിലെ മുർഷിദാബാദിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത്. അവിടെ ജയിച്ചത് കോൺഗ്രസ്സാണ്. അവിടെ സിറ്റിംഗ് സീറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റേതായിരുന്നു. അവിടെ കോൺഗ്രസ് തിരിച്ചു വന്നത് ഇടതുപക്ഷം CPM അവിടെ സ്ഥാനാർത്ഥി നിർത്താതിരുന്നതുകൊണ്ട് കൂടിയാണ്. അതാണ് രാജ്യത്തോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായി രാജ്യത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജിക്കൽ ലീഡർഷിപ്പ് നൽകുന്ന മൂവ്മെൻ്റാണ് ഇടതുപക്ഷം CPM. സംഘടനാപരമായി അവർക്കുള്ള എല്ലാ പരിമിതികളെയും
മറികടന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിന് സംഘപരിവാറിനെ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിന് എല്ലാക്കാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ പരക്കി ഉണ്ടാക്കുന്നതിൽ കൃത്യമായ പങ്ക് വഹിച്ചത് സി പി എം ആണ്, ഇടതുപക്ഷമാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ത്രിപുരയിലും സി പി എം കോൺഗ്രസുമായി കൈകോർത്തത്. കോൺഗ്രസ് തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ദേശീയ നേതാക്കൾ ക്യാമ്പയിൻ ഇറങ്ങിയില്ല എന്നതുകൊണ്ട് മാത്രം തിരിഞ്ഞില്ല, കോൺഗ്രസിൻ്റെ വോട്ട് സി പി എമ്മിന് കിട്ടിയില്ല എന്നുകൂടി മനസ്സിലാക്കണം. അവിടെ സീറോയിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് കോൺഗ്രസ് 3 സീറ്റിലേക്ക് ഇത്തവണ ഉയർന്നു. ആ 3 സീറ്റ് ജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സഹായം കൊണ്ടുകൂടിയാണ്. അതിലൊന്ന് ബി ജെ പിയിൽ പോയി തിരിച്ചു വന്ന സുദീപ് റോയ് ബർമനാണ്, അഗർത്തലയിൽ. പക്ഷേ തിപ്രമോത്ത എന്ന അവിടുത്തെ പുതിയ കക്ഷി, ആ പുതിയ കക്ഷി ഉണ്ടാക്കിയ തരംഗം, അത് ബി ജെ പി വിരുദ്ധ, അതായത് ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചത് അവിടെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യത്തെ തോൽപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. കോൺഗ്രസ് ആവട്ടെ കണ്ണും പൂട്ടി തങ്ങൾക്ക് വല്ലതും കിട്ടുമോ എന്ന് മാത്രം നോക്കി. ആലോചിച്ച് നോക്കണം, റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് 5 സീറ്റ് ബി ജെ പിക്ക് കുറഞ്ഞു, 36 നിന്ന് 31 കുറഞ്ഞു. സി പി എമ്മിന് 16 നിന്ന് 11 കുറഞ്ഞു. പുതുതായി വന്ന തിപ്രമോത്ത 13 സീറ്റ് പിടിച്ചു. അവരിപ്പോൾ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയ്ക്ക് മാറി, നിലയിലേക്ക് മാറിയിരിക്കുന്നു. തിപ്രമോത്ത പിടിച്ച വോട്ടുകളും സി പി എം പിടിച്ച വോട്ടുകളും കോൺഗ്രസ് പിടിച്ച വോട്ടുകളും ബി ജെ പിക്കെതിരായ വോട്ടുകളായിരുന്നു. എന്ന് വച്ചാൽ സംഘപരിവാറിൻ്റെ ഇത്തവണത്തെ തിളക്കം കുറഞ്ഞ വിജയം പോലും ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ബി ജെ പി വിരുദ്ധ ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ശക്തമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു ക്യാമ്പയിൻ, ആ ഒരു വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ റിസൾട്ട് വേറൊന്നായി മാറുമായിരുന്നു. ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ വരുന്നത് തടയാൻ കഴിയുമായിരുന്നു. ആ തടയൽ നടക്കാതെ പോയത്, സംഘപരിവാർ വീണ്ടും ബി ജെ പി വീണ്ടും യു പി ത്രിപുരയിൽ അധികാരത്തിൽ വരുന്നത് സാധ്യമാക്കിയത്, നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ, ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ പറഞ്ഞ പോലെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമാവുക ഇപ്പുറത്തെ കഠിനാധ്വാനം നടത്തിയില്ല എന്നതിൻ്റെ റിസൾട്ടാണ്. കോൺഗ്രസ് ഈ കൈകോർക്കലിനെ കുറച്ചുകൂടി സത്യസന്ധമായും ആത്മാർത്ഥമായും കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ, അവർ കുറച്ചുകൂടി സത്യസന്ധമായും ആത്മാർത്ഥമായും ഇറങ്ങിച്ചെന്നിരുന്നെങ്കിൽ റിസൾട്ട് വേറെ നേടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതായത് കൂടുതൽ ഇടതുപക്ഷ മണ്ഡലങ്ങളിൽ, അതായത് സി പി എം കോൺഗ്രസ് സഹായിക്കാൻ കയ്യും മെയ്യും മറന്ന് ഇറങ്ങിയതുപോലെ കോൺഗ്രസ് സി പി എമ്മിനെ സഹായിക്കാൻ തിരിച്ച്, സഖ്യം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ, കോൺഗ്രസ് സി പി എമ്മിനെ സഹായിക്കാനും കയ്യും മെയ്യും മറന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ സീറ്റുകളുടെ എണ്ണം കൂടുമായിരുന്നു. അതുണ്ടാകാതിരുന്നത് കോൺഗ്രസ് ഈ സഖ്യത്തോട് വേണ്ടത്ര മനസ്സുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടത് താൽക്കാലികമായ എന്തെങ്കിലും കാര്യത്തിന് പേരിലല്ല, മറിച്ച് രാഷ്ട്രീയമായി അവർക്ക് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ പ്രതിബദ്ധതയും ആത്മാർത്ഥതയും പോരാ എന്നുകൊണ്ടാണ്. ഈ മാധ്യമപ്രവർത്തനം ഓർക്കുകയാണ്, 2018 അവിടെ ഭരണമാറ്റമുണ്ടായതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി പങ്കെടുത്തു. അദ്ദേഹം അന്ന് പറഞ്ഞത്, കണ്ടില്ലേ, ത്രിപുരയിൽ സി പി എം തകർന്നടിഞ്ഞിരിക്കുന്നു,
ഇപ്പോൾ മാധ്യമപ്രവർത്തനം ചൂണ്ടിക്കാണിച്ചു അവിടെ സി പി എം അല്ല യഥാർത്ഥത്തിൽ തകർന്നടിച്ചത്, കോൺഗ്രസ് ആണ്. കെ പി എസ് സി സി അവിടുത്തെ പി സി സി ഒന്നടങ്കം ബി ജെ പി പക്ഷത്തേക്ക് പോയത് കൊണ്ടാണ് അവിടെ ഭരണമാറ്റം ഉണ്ടായത് എന്ന് വെച്ചാൽ, കോൺഗ്രസ് ബി ജെ പി ആയി മാറിയപ്പോഴാണ് ബി ജെ പിക്ക് അവിടെ സ്ട്രെങ്ത് ഉണ്ടായത്. അതിനു മുമ്പ് ബി ജെ പി ഒന്ന് സീറോ പൂജ്യമായിരുന്നല്ലോ, പൂജ്യത്തിൽ നിന്നാണ് അവർ ഉയർന്നു വന്നത് വളരെ പെട്ടെന്ന്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അവിടെ എന്താ സംഭവിച്ചതെന്ന് ഒന്നുകിൽ അറിയില്ല പുറത്തുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്, അല്ലെങ്കിൽ അവർ പറയാൻ മടിക്കുന്നു. അവിടെ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ തകർച്ചയാണ്, കോൺഗ്രസ് അപ്പുറത്തേക്ക് പോയതാണ്. ശ്രീ സുദീപ് ബർമണ്ടോയുടെ കാര്യം നേരത്തെ പറഞ്ഞു, അദ്ദേഹം ബി ജെ പിയിൽ പോയി മന്ത്രി വരെയായി. ഈ തിപ്രമോത്ത നേതാവ് അദ്ദേഹം കെ പി സി സിന് മുൻ അധ്യക്ഷനാണല്ലോ. അപ്പോൾ ആ വിധത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ത്രിപുരയിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ സംഘപരിവാറിനോട് കാണിക്കുന്ന മൃദു സമീപനവും അവരുടെ നേതാക്കൾ അങ്ങോട്ട് ഒഴുകുന്നതും അവർക്ക് രാജ്യത്തോട് പ്രതിബദ്ധത കുറവാണ് എന്ന രാഷ്ട്രീയവും എല്ലാം ചേർന്നാണ് ത്രിപുര പോലുള്ള ഫലങ്ങൾ വീണ്ടും ബി ജെ പിക്ക് അനുകൂലമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിശകലനം ചെയ്യേണ്ടി വരും. ഏതായാലും ദേശീയ തലത്തിൽ ത്രിപുര മോഡൽ സഖ്യം ഉദ്ദേശിക്കുന്നില്ല എന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു കഴിഞ്ഞു. അതൊരു നല്ല സൂചനയാണ്. കാരണം കൈകോർത്ത് പിടിക്കുക, ചേർന്ന് നിൽക്കുക, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചു നിൽക്കുക, അതുവഴി 2024 തിരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി വീണ്ടും എൻ ഡി എ വരാനുള്ള സാധ്യത തടയുക, ഈ ഒരു ക്യാമ്പയിൻ വേണ്ടത് തന്നെയാണ്, നടപ്പാക്കേണ്ടത് തന്നെയാണ്. പക്ഷെ കോൺഗ്രസുമായി മാത്രം കൈകോർത്തുകൊണ്ട്, കോൺഗ്രസ്സെ വിശ്വസിച്ചുകൊണ്ട്, കോൺഗ്രസ്സെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ബി ജെ പിയെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിന് സംശയമുണ്ടാക്കുന്ന ഫലമാണ് ത്രിപുരയിലേത്. ത്രിപുരയിൽ ഉണ്ടായ ഫലം, കോൺഗ്രസ്സിന് രാജ്യത്തോട് ശരിയായ രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ടെങ്കിൽ, സ്വന്തം നിലനിൽപ്പിനോടുൾപ്പെടെ ശരിയായ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഒന്നുകൂടി സ്വയം പരിശോധിക്കാൻ പ്രേരണ നൽകുന്നതാണ്. ആ പ്രേരണയ്ക്ക് ത്രിപുര ഫലം കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകേണ്ടി വരും. കാരണം ത്രിപുര ഒരു വലിയ സൂചനയാണ്. നന്ദി, നമസ്കാരം.